നമസ്കാരം ഇപ്പോൾ സിപിഎം സിപിഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ പക്ഷേ സിപിഎമ്മിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പല കാര്യങ്ങളും ഇവിടെ എന്താണ് വലിയ സംശയത്തിന് സിപിഐക്ക് പോലും ഇടനൽകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനങ്ങൾക്ക് വന്ന പാളിച്ച സിപിഎമ്മിന്റെ സിപിഐയുടെ മുഖപത്രമായ ജനയുഗത്തിൽ എഡിറ്റോറിയലായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ മുതിർന്ന സിപിഐ നേതാവ് ശ്രീ സത്യൻ മുഖേരി സത്യൻ മുഖേരി എല്ലാവർക്കും അറിയാം അദ്ദേഹം വളരെ സാധുവായ ഒരു വ്യക്തിയാണ് വളരെ മന്യനായ ഒരു വ്യക്തിയാണ് അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് വളരെ കാര്യമാത്ര പ്രസക്തമായി ചിന്തിക്കുകയും എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ സത്യൻ മുഖേരി സത്യൻ മുഖേരി ജനയുഗത്തിൽ ഒരു ലേഖനം കൂടി എഴുതിയിരിക്കുന്നു ആ ലേഖനമാണ് ഇപ്പോൾ ഈ വാർത്തയ്ക്ക് ആധാരം സിപിഎമ്മിനും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐ എല്ലാ സർക്കാർ നിയമനങ്ങളും സുതാര്യമാകണമെന്ന് സിപിഐ അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മുഖേരി പാർട്ടി മുഖപത്രമായ ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു കൺസൾട്ടിംഗ് ഏജൻസികൾ വഴി അനധികൃതമായി പലരും കടന്നുവരുന്നു കൺസൾട്ടിംഗ് കമ്പനികൾക്ക് ബിസിനസ് താല്പര്യം മാത്രമാണ് ഉണ്ടാവുക സർക്കാർ നിയമനങ്ങൾ എല്ലാം സുതാര്യമായിരിക്കണം എന്നാണ് ഈ ലേഖനം പറയുന്നത് സ്പ്രിംഗ്ലർ ഇടപാടിൽ ക്യാബിനറ്റിനെ ഇരുട്ടിൽ നിർത്തി കരാറുണ്ടാക്കിയെന്ന ലേഖനത്തിൽ വിമർശനമുണ്ട് ഒപ്പം ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമായ തീരുമാനമാണ് പല വിഷയങ്ങളിലും സർക്കാർ കൈക്കൊണ്ടത് ഇടതുപക്ഷ മുന്നണിക്കോ ഗവൺമെന്റിനോ വീഴ്ചകൾ വരുന്നുണ്ടോ എന്ന് സ്വയം വിമർശനപരമായി പരിശോധിക്കണമെന്നും ശ്രീ സത്യൻ മുഖേരി ഈ ലേഖനത്തിൽ പറയുന്നു വളരെ കാര്യമാത്ര പ്രസക്തമായ ലേഖനം വായിച്ചു നോക്കിയാൽ അറിയാം ജനയുഗത്തിൽ വന്ന ലേഖനമാണ് അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല വിമർശനാത്മകമായി തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഈ നിയമനങ്ങളൊക്കെ തന്നെ സിപിഐയൊക്കെ മാറ്റി നിർത്തി സകലരെയും മാറ്റി നിർത്തി സിപിഎമ്മിന്റെ ആളുകളെ തള്ളിക്കയറ്റുന്നു ഇവിടെ തിരുവനന്തപുരത്ത് സീഡിറ്റിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സെറ്റ് എന്ന് പറഞ്ഞ് 10-12 പേരുണ്ട് പഴയ ചില മാധ്യമപ്രവർത്തകരൊക്കെ അതിൻ്റെ ഭാഗമാണ് അവരെയൊക്കെ ഇപ്പോൾ സ്ഥിരപ്പെടുത്താനുള്ള നടപടികൾ ഇതിൻ്റെ മറവിൽ ഈ സ്വർണ്ണക്കടത്തിൻ്റെയും അതുപോലെ കോവിഡിൻ്റെയും മറവിൽ നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം വന്നിരുന്നു അതിൻ്റെ രേഖകളുമൊക്കെ പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ അനധികൃതമായി എല്ലാവരെയും അവിടെയും ഇവിടെയും തിരികെ കയറ്റുന്നു എന്നിട്ട് അവർ ചെയ്യുന്ന ഓരോന്നിനും ഇവിടെ സർക്കാരും മുഖ്യമന്ത്രിയും മറ്റ് സംവിധാനങ്ങളും പഴി കേൾക്കുന്നു ഇതായിരിക്കാം ശ്രീ സത്യൻ മുഖേരി ഉദ്ദേശിച്ചത് അല്ലേ അതുപോലെ സ്വർണ്ണക്കടത്ത് കേസിൽ സർക്കാരിനെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ച് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു ജനയുഗം എഡിറ്റോറിയൽ എഴുതിയിരുന്നു സ്വർണ്ണക്കടത്ത് സമഗ്ര അന്വേഷണത്തിലൂടെ വസ്തുതകൾ പുറത്തു വരണം എന്ന തലക്കെട്ടിൽ ആണ് ഈ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചത് സർക്കാർ സംവിധാനങ്ങൾ പലരും ദുരുപയോഗം ചെയ്യുന്നു അതുപോലെ തന്നെ പല ഉയർന്ന ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒക്കെ പല തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നു ചൂഷണം ചെയ്യപ്പെടുന്നു എന്നൊക്കെ ചൂണ്ടിക്കാട്ടി എങ്ങും തൊടാതെയാണ് ആ ലേഖനം എന്നാൽ പോലും അതിനകത്ത് സിപിഎമ്മിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ പരോക്ഷമായി തന്നെ വിമർശിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കത് വായിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും അതുപോലെ സ്വപ്ന സുരേഷിൻ്റെ ഐടി വകുപ്പുമായുള്ള ബന്ധമുള്ള പദവിയാണ് ആരോപണത്തിന് കാരണമായതെന്നും അന്ന് ജനയുഗം മുഖപ്രസംഗത്തിൽ എഴുതിയിരുന്നു ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകാൻ പോലും പാടില്ല എന്നും അതുപോലെ സ്വർണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ഉയർന്നിരിക്കുന്ന എല്ലാ സംശയങ്ങളും ഉടൻ തന്നെ ദൂരീകരിക്കണമെന്നും സമഗ്രമായ അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവരണമെന്നുമായിരുന്നു അന്നത്തെ ആ എഡിറ്റോറിയലിൽ പരാമർശിച്ചിരുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഒരു മുന്നണിയിൽപ്പെട്ട മറ്റൊരു പാർട്ടി പാർട്ടിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ മറ്റ് സർക്കാർ സംവിധാനങ്ങളെയും ഒക്കെ വിമർശിച്ചിരിക്കുന്നു ഒരു ആത്മവിമർശനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിതിനെ കാണാം എന്നാൽ പോലും ഈ സിപിഐ വിമർശിക്കുന്നതും ഇപ്പോൾ സത്യൻ മുഖേരി ലേഖനം എഴുതിയാലും ജനയുഗത്തിൻ്റെ എഡിറ്റോറിയൽ നോക്കിയാലും ഒക്കെ തന്നെ അവർക്ക് പറയാൻ പലപ്പോഴും പൊതുവേദികളിൽ പൊതുവായി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ അവരുടെ പത്രത്തിലൂടെ പറഞ്ഞു എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കൂ അങ്ങനെയല്ലേ കാരണം ഇത് ഇപ്പോൾ സർക്കാരിൻ്റെ പ്രതിച്ഛായയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് 10 മാസം കൂടിയുള്ളൂ നിയമസഭാ ഇലക്ഷന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു കോവിഡ് കാലത്ത് അതിൻ്റെ കാര്യങ്ങൾ എന്താവും എന്നറിയില്ല എന്നാൽ പോലും കൃത്യമായി നടന്നാൽ അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ വരുമ്പോൾ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ തകർക്കുന്ന ഇത്തരം ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വലിച്ചിഴക്കപ്പെടുന്നു ഈ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് മാത്രമല്ല തീവ്രവാദ ബന്ധവും രാജ്യവിരുദ്ധ ബന്ധവും ഒപ്പം ചേർന്ന് ആരോപിക്കപ്പെടുന്ന ഒരു കേസ് സർക്കാർ സംവിധാനങ്ങൾ നേരിട്ടിടപെട്ടതിന് തെളിവുകൾ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാൾ അതിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയതിൻ്റെ ശ്രീ എം ശിവശങ്കർ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയതിൻ്റെ തെളിവുകൾ പുറത്ത് ദേശീയ ഏജൻസികൾ അന്വേഷിക്കുന്നു പഴുതടച്ച് അന്വേഷിക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ സത്യം പറഞ്ഞാൽ സിപിഐയുടെ ഈ അവസ്ഥ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ സങ്കടമാണ് തോന്നുന്നത് സഹതാപമാണ് തോന്നുന്നത് സിപിഐ പ്രവർത്തകരോട് ഇപ്പം സിപിഐയുടെ ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ സുഹൃത്തുക്കളാണ് അവരൊക്കെ തന്നെ പറയുന്നത് പലപ്പോഴും പലതും പറയാൻ കഴിയുന്നില്ല ഉള്ളിലുണ്ട് പറയാൻ കഴിയുന്നില്ല നേരത്തെയുള്ള ആ വല്യേട്ടൻ മനോഭാവം സിപിഎം ഇപ്പോഴും തുടരുകയാണോ പൊതുവായി അവർക്ക് പറയാൻ സാധിക്കില്ല ഒരു മുന്നണിയുടെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവരാണ് അവർക്കൊന്നും സാധിക്കില്ല പലപ്പോഴും പലതും പറയാൻ എന്തൊക്കെ വന്നാലും ഇത് ഒരു
ആത്മവിമർശനത്തിന്റെ ഭാഗമാണ്. സിപിഎം ഈ സിപിഐ പറയുന്നതെങ്കിലും ഒന്ന് മുഖവിലക്ക് എടുക്കണം, ഒന്ന് കരുതണം. അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അന്വേഷണം കാര്യങ്ങളും ഒക്കെ മുമ്പോട്ട് പോകട്ടെ. സർക്കാരിന്, കേരള സർക്കാരിന് നല്ല പ്രതിച്ഛായ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും കേരളീയരെല്ലാം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഉടായ്പ പണികളും മറ്റ് കാര്യങ്ങളുമൊക്കെ സർക്കാർ സംവിധാനങ്ങളും സർക്കാരിലെ രാഷ്ട്രീയ പ്രമുഖരും അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരുമൊക്കെ നടത്തുമ്പോൾ സിപിഐ ഇത് പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അളമുട്ടിയാൽ ചേരയും കടിക്കും, അത്രയേ ഉള്ളൂ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.